ഒരുപാട് മഹാമാരികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതം വിതച്ചിട്ടുണ്ട് എങ്കിലും ലോകം ഒന്നടങ്കം ഒരുപോലെ ഒരു മഹാമാരിക്കെതിരായി പോരാട്ടം നടത്തുന്നത് ഇപ്പോഴാണ് ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഈ വൈറസ് സർവനാശകാരിയായി മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മരുന്നു പരീക്ഷണം ലോകത്തിന്റെ എല്ലാ കോണിലും നടക്കുകയാണ് ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ അവരുടെ കൂട്ടായ്മ ഈ മരുന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു റഷ്യ ഇസ്രായേൽ ഇന്ത്യ അങ്ങനെ എല്ലാ രാജ്യങ്ങളും മരുന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഘട്ടങ്ങളിൽ നിൽക്കുകയാണ് അതിൽ ലോകത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ മരുന്ന് ഗവേഷണവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ നിറകയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ കൂടുതൽ മരുന്നുകൾ ഏറ്റവും ഫലപ്രദമായി നിർമ്മിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രാജ്യം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ്റെ കയറ്റുമതിയുടെ കാര്യം വന്നപ്പോൾ നമ്മളത് കണ്ടതാണ് ഇന്ത്യയാണ് അതിൻ്റെ ഏറ്റവും വലിയ നിർമ്മാതാക്കൾ എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് പിന്നാലെ ലോകരാജ്യങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അമേരിക്ക അടക്കം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നമ്മളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മരുന്ന് ഗവേഷണത്തിൻ്റെ ഒരു നല്ല കേന്ദ്രമായ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ടാകുന്നു എന്ന വാർത്ത വരുമ്പോൾ അത് ലോകത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഔദ്യോഗികമായി ഈ മരുന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജ്യം ഇനി ഹ്യൂമൻ ട്രയൽസിലേക്ക് കടക്കുകയാണ് ഹ്യൂമൻ ട്രയൽസിലേക്ക് ഒരു മരുന്നിൻ്റെ പരീക്ഷണം എത്തണമെങ്കിൽ അതിനു മുമ്പുള്ള ഒരുപാട് കടമ്പകളുണ്ട് ആ കടമ്പകളെല്ലാം ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭാരത് ബയോടെക് എന്ന മരുന്ന് ഗവേഷണ സ്ഥാപനം കടന്നു വന്നിരിക്കുന്നു എന്ന് അർത്ഥം ഐ സി എം ആർ അതിനുള്ള കടമ്പകൾ എല്ലാം നീക്കി ഇനി മനുഷ്യരിൽ ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു 1200 വോളണ്ടിയർമാരെ ഇതിനു വേണ്ടി കണ്ടെത്തി അവരിലേക്ക് ഈ വൈറസ് മരുന്ന് പരീക്ഷിക്കുകയാണ് സാർസ് ടു കോവിഡ് സാർസ് ടു ഗണത്തിലുള്ള വൈറസുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വാക്സിൻ തയ്യാറാക്കിയിരിക്കുന്നത് കോവാക്സിൻ എന്ന് ഭാരത് ബയോടെക് ഇതിന് പേരിട്ടിരിക്കുന്നു ഇനി മനുഷ്യരിലുള്ള പരീക്ഷണം സാധാരണ നമ്മൾ ഒരു മരുന്ന് നിർമ്മിച്ച് അത് വിപണിയിലേക്ക് എത്തുന്നത് വരെ ഉള്ള ഒരു ഘട്ടമെന്ന് പറയുന്നത് സങ്കീർണമാണ് ഒരുപാട് അനുമതികൾ അതിന് ലഭിക്കണം ഇതിപ്പോൾ രാജ്യത്തെ ഒന്നടങ്കം ലോകത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനുമതികൾ വേഗത്തിൽ നടന്നു പരീക്ഷണങ്ങൾ വേഗത്തിൽ നടന്നു ഇനി മനുഷ്യരിലുള്ള പരീക്ഷണം എന്നുള്ള നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു ജൂലൈ 7 മനുഷ്യരിലുള്ള പരീക്ഷണം ആരംഭിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ 1200 വോളണ്ടിയർമാരിൽ ഇത് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം കൂടി വിജയിച്ചാൽ സ്വാതന്ത്ര്യദിനത്തിൽ ഈ വൈറസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു നിർണായക കണ്ടെത്തലുമായി ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാനാകും ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച വൈറസിന് ഇന്ത്യയിൽ നിന്ന് മരുന്ന് കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിൽ ചൈനയ്ക്കുള്ള മറ്റൊരു മറുപടി കൂടിയാകും അത് അങ്ങനെയും അതിന് പ്രാധാന്യമുണ്ട് അങ്ങനെ ഇന്ത്യ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ മരുന്ന് ഗവേഷണത്തിൽ നേരത്തെ ഇസ്രയേലും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ അവർ ഈ മരുന്ന് കണ്ടുപിടിച്ചുവെന്നും പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നുമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു റഷ്യയിൽ ഇത് മനുഷ്യരിൽ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ അത് പക്ഷേ അവർ വിചാരിച്ചതുപോലെ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി അങ്ങനെ പലയിടങ്ങളിലും മരുന്ന് പരീക്ഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മനുഷ്യരിൽ പരീക്ഷിച്ചു തുടങ്ങുമ്പോൾ അത് പരാജയമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഗവേഷണങ്ങളുണ്ടായി അതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ കോവാക്സിൻ ലോകത്തിന് പ്രതീക്ഷ നൽകുന്നത് നേരത്തെ തന്നെ എയ്ഡ്സിന് ഉപയോഗിക്കുന്ന മരുന്ന് കോമ്പിനേഷൻ ഒരു വലിയ പരിധി വരെ ഈ വൈറസ് രോഗികളിൽ പ്രയോഗിച്ചാൽ അത് ഫലപ്രദമാകും എന്ന് ഇന്ത്യയിൽ തെളിയിച്ചിരുന്നു ജയ്പൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അത് തെളിയിക്കപ്പെട്ടു അത് പിന്നീട് കൊച്ചിയിൽ ഒരു ബ്രിട്ടീഷ് പൗരനിൽ പരീക്ഷിച്ചു അങ്ങനെ ചില വ്യക്തികളിൽ ചില മരുന്ന് കോമ്പിനേഷനുകൾ ഫലപ്രദമാകുന്നു എന്ന് ഇന്ത്യ നേരത്തെ തന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു പക്ഷേ പൊതുവായി ഈ വൈറസ് രോഗികളിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്സിൻ എന്നുള്ള ആശയത്തിലേക്ക് നമ്മുടെ രാജ്യം അതിവേഗം മുന്നോട്ട് പോവുകയും
അത് ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിന് മുന്നിൽ ഈ മരുന്ന് ഗവേഷണത്തിൻ്റെ ഒരു കേന്ദ്രം എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന് ഒരു പെൺതൂവൽ കൂടിയായി മാറുകയാണ്.